അനുഗ്രഹിക്കപ്പെട്ട ഈ ഉച്ച സമയത്ത് ചൂടിന്റെ കാഠിന്യങ്ങളാൽ പുറത്തൊക്കെ ഇറങ്ങാൻ വളരെ പാടുപെടുന്ന ഈ സമയത്ത് ഭവനങ്ങൾക്കുള്ളിലും തെരുവുകളിലും വാഹനങ്ങളിലുമൊക്കെ ഇരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ഞങ്ങളെ ദേശവാസികൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും ഓർപ്പിക്കുകയാണ്. വരുന്ന ഏതാനും മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയെ ഈ ശബ്ദപരിധിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കാലഘട്ടം കടന്നു പോകുന്ന മൂല്യച്യുതികളെ പറ്റി നമ്മൾ വളരെ ബോധവാന്മാരാണ്. ഓരോ ദിനവും നാം കാണുന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ആശങ്കാജനകമായ വാർത്തകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കലുഷിതമായ ഈ കാലഘട്ടത്തിൽ പ്രകൃതി പോലും അതിൻ്റെ സന്തുലിതാവസ്ഥ മാറി മറിയപ്പെട്ട മനുഷ്യജീവിതം ദുസ്സഹമായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാലഘട്ടത്തിന് അനിവാര്യമായ ഈ സന്ദേശം ഹൃദയപൂർവം നിങ്ങൾ ശ്രവിക്കണമെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് കാലഘട്ടത്തെ മാറ്റിമറിച്ച ദിവ്യ സ്നേഹത്തെ പറ്റി എന്റെ സഹയാത്രികൻ മനു ഓദ്ര സംസാരിച്ചു. വഴിയോരങ്ങളിലും വഴിവീഥികളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മനരും ബഹുമാനരുമായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ആരംഭം കുറിച്ച ഈ സുവിശേഷ ബോധവൽക്കരണ സന്ദേശയാത്ര വിവിധ സ്ഥലങ്ങൾ പിന്നിട്ട് ഇന്ന് ഈ നാട്ടിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞ കവലകളിലെല്ലാം ഞങ്ങൾ ഉയർത്തിയ യേശുക്രിസ്തുവിന്റെ ദിവ്യസ്നേഹത്തെയും യേശുക്രിസ്തു ഈ ഭൂപരപ്പിൽ മാനവരാശിയുടെ പാപപരിഹാരകനായി ദിവ്യയാഗമായി തീർന്ന ആ മഹത്വകരമായ ദിവ്യബലിയെക്കുറിച്ചും
വിവിധ ജംഗ്ഷനുകളിൽ സംസാരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഈ മധ്യാഹ്ന സമയത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും ഞങ്ങൾക്ക് വീണ്ടും ഓർപ്പിക്കുവാനുള്ളത് യേശുക്രിസ്തുവിൻ്റെ അതിഭീമായ സ്നേഹത്തെ. ഇന്ന് പകൽവേളയിലും നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ്. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു എന്നുള്ള ആപ്തവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വതന്ത്രാനന്ദ ഭാരതത്തിന് വേണ്ടി, സ്വതന്ത്രാനന്ദ ഭാരതത്തിന് പുത്തൻ പ്രതീക്ഷകൾ നൽകുവാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പരന്നുകിടക്കുന്ന വിവിധ ഭാഷകളിലും വിവിധ വർണ്ണങ്ങളിലും വിവിധ സംസ്കാരങ്ങളിലുമുള്ള നമ്മുടെ ഭാരതത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പുത്തൻ പ്രതീക്ഷ ഭാരത ജനതയ്ക്ക് നൽകിക്കൊടുത്തുകൊണ്ട് മത നേതാക്കന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും ഒരുപോലെ നിന്നുകൊണ്ട് ഒച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഭാരതത്തിന്റെ ഉന്നമനം, ഭാരതത്തിന്റെ നന്മ. തകർന്നടിഞ്ഞു പോയ, ഉന്മൂലനാശം സംഭവിച്ചു പോയ ഭാരതമണ്ണിനെ ലോകത്തിന് നൽകുകയിൽ നല്ലൊരു രാജ്യമായി ഉയർത്തിക്കൊണ്ടുവരികയും നല്ല മൂല്യങ്ങൾ കെട്ടിപ്പടുക്കുകയും സാംസ്കാരിക മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഒക്കെ ലോക ജനതയ്ക്ക് മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന രാജ്യമാക്കി മാറ്റുവാൻ ഒരു കൈകോർത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് സാംസ്കാരിക നേതാക്കന്മാരും മത നേതാക്കന്മാരും സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെ പ്രയത്നത്തിന്റെ ഫലമായി നമ്മുടെ ഭാരതം ഉയർച്ചയുടെ പാന്താവിലെത്തിയോ? ഉയർച്ചയുടെ പാന്താവിലെത്തി എന്ന് നിശ്ചയമായി നമുക്ക് പറയുവാൻ കഴിയും. കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഭാരതം ഉയർച്ചയുടെ പാന്താവിലെത്തി. നല്ല നല്ല റോഡുകള്, നല്ല നല്ല ഹോസ്പിറ്റലുകള്, വിദ്യാഭ്യാസ സംവിധാനങ്ങള് എന്നുവേണ്ട പല നിലവാരത്തിൽ നമ്മൾ ഉയർച്ചയുടെ പാന്താവിലെത്തി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യുദ്ധമോ യുദ്ധശ്രുതിയോ ഒക്കെ വരുമ്പോൾ അയൽരാജ്യങ്ങളെയൊക്കെ വെടിക്കോപ്പുകൾക്കും യുദ്ധക്കോപ്പുകൾക്കും ഒക്കെ ആശ്രയിച്ചിരുന്ന നമ്മൾ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പൊഖ്റാനിൽ അണുവിസ്ഫോടനം നടത്തിക്കൊണ്ട് നമ്മുടെ ആണവ ലിസ്റ്റിൽ ഇടം നേടുകയുണ്ടായി. എന്തിനേറെ പറയുന്നു, ലോകത്തിലുള്ള 10 ധനാഠ്യന്മാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിനകത്ത് നിന്ന് ഭാരതത്തിൽ നിന്നുള്ളവരുണ്ട്. വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ കണ്ടുപിടുത്ത മേഖലകളിലും അതുപോലെ തന്നെ ഡോക്ടേഴ്സും എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ജോലിയോടനുബന്ധിച്ച് നിലകൊള്ളുന്ന നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും. ഉയർന്ന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, എന്തിനേറെ പറയുന്ന മെഡിക്കൽ സയൻസിലുള്ള നമ്മുടെ വളർച്ച, ഇതൊക്കെ നമ്മുടെ ഉന്നമനത്തിന്റെ, നമ്മുടെ ഉയർച്ചയുടെ പ്രതീകങ്ങളാണ്. നമ്മുടെ ഉയർച്ചകളാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തെ കാർന്നുകഴിഞ്ഞ കൊറോണ എന്ന വൈറസിനെ പിടിച്ചു കിട്ടുവാൻ പല രാജ്യങ്ങളും അഹോരാത്രം ശക്തിയുക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ നമ്മുടെ ഭാരതവും അതിന് വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ട് കൊറോണ വൈറസിന് എതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ നമ്മുടെ യശസ് ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. അങ്ങനെ വിവരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിവരിക്കാനുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ഭാരതം ഉയർച്ചയുടെ പാന്താവിൽ ലോകശ്രദ്ധ പിടിച്ചു വെച്ച് പറ്റത്തക്ക നിലവാരത്തിൽ നമ്മൾ ഉയർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഉയർച്ചയുടെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് വിവരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചിത്രവട്ടങ്ങളുടെ പ്രഭാതത്തിൽ പറന്നു വീഴുന്ന പത്രങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന വാർത്തകൾ ഒരു ഹൃദയമുള്ള മനുഷ്യന്റെ ഹൃദയത്തെ ഉടച്ചു കളയത്തക്ക നിലവാരത്തിലുള്ള വാർത്തകളാണ്, മനസാക്ഷിയെ മനമൊപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ ആർത്തിയോടെ വായിക്കുന്ന ഒരു വായനകർത്താവിന്റെ ഉള്ളിലേക്ക് അവന്റെ മനസാക്ഷിയെ മരപ്പിക്കുന്ന നിലവാരത്തിൽ ഉള്ള വാർത്തകളാണ് പ്രഭാതത്തിൽ ടിവി ചാനലുകളും പത്രങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചയായി വെക്കുന്നത്. വെട്ടിക്കൊലയും പീഡനങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും അനീതികളും നിറയപ്പെട്ട വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിവി ചാനൽ ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പീഡനങ്ങളുടെ പരമ്പരകൾ, കൊലപാതകങ്ങളുടെ പരമ്പരകൾ, അക്രമങ്ങളുടെ പരമ്പരകൾ ഒക്കെ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം ഒരു പത്രമെടുത്ത് നനച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഒരു പേജ് മുഴുവനായി അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേപ്പർ എനിക്ക് കാണുവാൻ കഴിഞ്ഞു.
നമ്മുടെ പത്രങ്ങളിലൊക്കെ പരിശോധിച്ചാൽ അതിനകത്ത് കാണുവാൻ കഴിയുന്നത് എന്ത്? മരണത്തിന്റെ വാർത്തകൾ കൊടുക്കുവാൻ മരിച്ചവരുടെ വാർത്തകൾ കൊടുക്കുന്ന ഒരു പേപ്പറുണ്ട്, വൈദേശിക വാർത്തകൾ കൊടുക്കുന്ന ഒരു പേപ്പറുണ്ട്, പ്രാദേശിക വാർത്തകൾ കൊടുക്കുന്ന ഒരു പേപ്പറുണ്ട്. ഈ പത്രം മൗനമായി നമ്മോട് വിളിച്ചു പറയുന്നത് ഒരു പേപ്പറിനിടയെ പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും അനീതികളുടെയും ഒക്കെ വിവരണം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പത്രത്തിന്റെ താളുകൊണ്ട് പത്രം മൗനമായി പ്രബുദ്ധരായ കേരള ജനതയോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, അക്രമത്തിന്റെയും പീഡനത്തിന്റെയും കൊലപാതകത്തിന്റെയും കഥകൾ മാത്രം വിവരിക്കുവാൻ ഒരു പത്രം തന്നെ നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാര്യം, അപ്പൻ മകളെ വെട്ടിക്കൊല്ലുന്നു, ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, പെറ്റ ചോരക്കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞുകൊല്ലുന്നു. ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിയെ കൊല്ലുന്ന രാഘവത്തോടെ ഒരു മനുഷ്യന്റെ ജീവൻ കഴുത്തു വെട്ടിയെടുക്കുവാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തിനേറെ പറയും, നമ്മുടെ കലാലയങ്ങളൊക്കെ ലഹരിയുടെ മുഖം കൊണ്ട് നിറയുന്ന ഒരു അന്തരീക്ഷത്തിലൊക്കെ നമ്മൾ നിൽക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ വായുകൾ പണ്ടൊക്കെ പരിശോധിച്ചാൽ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് കമ്പമുട്ടായും കോലുമുട്ടായും ഒക്കെയായിരുന്നു അതിനകത്ത് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ആ സ്ഥിതി മാറി. മയക്കുമരുന്ന് വിരട്ടിയ കമ്പമുട്ടായികളും അതുപോലെ തന്നെ ഐസ്ക്രീമുകളും അതുപോലെ തന്നെ സ്റ്റാമ്പുകളും ഒക്കെ നിറയപ്പെട്ട കലാലയങ്ങളുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ തലമുറകൾ വഴിപിടിച്ചു പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ചില സ്കൂളുകളിലൊക്കെ സന്ദർശിച്ച് അവരോടൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ പറയാറുണ്ട്, കൊച്ചുപിള്ളേരാണ്, കുഞ്ഞു പിള്ളേരാണ്, പക്ഷേ അവരുടെ ബാഗുകളിലും അവരുടെ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളുടെ പേരുകളും ഒക്കെ നമുക്ക് പോലും അറിയാത്തൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഈ ലഹരിയെല്ലാം അടിച്ചു കയറ്റിയിട്ട് വൃദ്ധനെ കൊലപ്പെടുത്തുവാനോ വീട് കയറി ആക്രമിക്കപ്പെടുവാനോ സമൂഹത്തിന് തിന്മ പകരം ചെയ്യുവാനോ മടിയില്ലാത്തൊരു യുവതലമുറ നമുക്ക് വളർന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഉയർച്ചയുടെ മാതാവിനെ നമ്മൾ പറയുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ സമൂഹത്തിന് മൂല്യച്ചുതി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും തിരസ്കരിക്കുവാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, വാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്ത്? വാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, വാനത്തോടിരിക്കുന്ന മനുഷ്യൻ, മറ്റു ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും വാരി പരിശോധിച്ച മനുഷ്യൻ, അങ്ങനെ മാനത്തോടെ ഉയർച്ച പ്രാപിച്ച മനുഷ്യൻ, വാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി മനുഷ്യൻ തീർന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. എന്ത്? ഇതിൽ നടക്കുന്ന നാൽക്കാലി മൃഗത്തിന് പോലുമില്ല വകതയില്ലാത്ത നാൽക്കാലി മൃഗം പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ ഇതേ മനുഷ്യന്റെ ഉൾത്തടങ്ങളിൽ നിന്ന് വരുന്ന ഹീനമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ നിറയുകയാണ്. ഇതൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കണ്ടറിഞ്ഞത് നമ്മൾ അറിയാത്തതായി എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നാമ്പുറമങ്ങൾ തേടി അന്വേഷിച്ചാൽ ഇവിടെ നിയമവും നിയമസംഹിതകരമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ നിയമപാലകരുടെ കാവലില്ലാഞ്ഞിട്ടല്ല, ഇവിടെ കോടതി മുറികൾ ഇല്ലാഞ്ഞിട്ടല്ല, വിചാരണകൾ നടക്കാഞ്ഞിട്ടല്ല. ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും അതിനെയെല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ട് ഓരോ കുറ്റകൃത്യങ്ങളും തെളിയപ്പെടുമ്പോൾ അതിന് തക്കതായ ശിക്ഷകളും അതിന് തക്കതായ നിയമാവലികളും ഒക്കെ എഴുതി ചേർക്കാറുണ്ട്. പക്ഷേ അവയെല്ലാം കാട്ടിൽ പടർത്തിക്കൊണ്ട് അടുത്ത നിമിഷവും അതേ കുറ്റകൃത്യങ്ങൾ തന്നെ നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ വീടിനകങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ അരങ്ങ് തകർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ കുറ്റകൃത്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും അരങ്ങ് തകർക്കുന്ന കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ലയല്ല. നമ്മുടെ മതപാഠശാലകളിലുള്ള പഠനങ്ങളുടെ കുറവാണോ? അല്ലയല്ല. നമ്മുടെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ കുറവാണോ? അല്ലയല്ല. ഇതിന്റെ എല്ലാം പിമ്പിലുള്ള വില്ലൻ മറ്റാരുമല്ല, വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ മനുഷ്യരും ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും പാപത്തിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ പാപമാണ് മനുഷ്യനെ തിന്മയിലേക്ക് നടത്തുന്ന മനുഷ്യന്റെ ശത്രു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അതാണ് പാപത്തിന്റെ കടന്നുകയറ്റമാണ് ഇന്നിന്റെ മനുഷ്യന്റെ നല്ല ജീവിതത്തെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യനെ അക്രമ സ്വഭാവമുള്ളവനെന്നും പീഡന സ്വഭാവമുള്ളവനെന്നും അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് പാപം. ആ
പാപത്തെ പിടിച്ചു കെട്ടുവാൻ ഇഹത്തിലെ ശക്തികൾക്ക് കഴിയാതെ പോയപ്പോൾ ഒരുവൻ നിന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ പാപം എത്ര കടി ചുമപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ആർജവത്തോടെ ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച ഒരേ നേതാവ് അതാണ് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. നിന്റെ പാപം എത്ര കടി ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ എത്രയോ രാജാക്കന്മാർ ഉദിച്ചുയർന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇവിടെ എത്രയോ നേതാക്കന്മാർ വാണരളിയ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇവിടെ എത്രയോ സാമ്രാജ്യക്കൾ വാണരളിയ മണ്ണാണ് നമ്മുടെ മണ്ണ്. അവരാരും പ്രഖ്യാപിക്കുവാൻ കണ്ടേടമില്ലാതെ പ്രഖ്യാപനം യേശു ക്രിസ്തു മാനോഹരമാക്കി പ്രഖ്യാപിച്ചു. നിന്റെ പാപത്തിന്റെ പരിഹാരം, നിന്റെ പാപം എത്ര കടൽ ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മകളുടെ മൂലകാരണം, തിന്മയുടെ അടിസ്ഥാന കാരണം പാപമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ പാപത്തിൽ നിന്നാണ് മനുഷ്യന് മോചനം വരേണ്ടത്. പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം വരണ്ടേ? ഇവിടുത്തെ സംവിധാനങ്ങളും മാനുഷിക ശക്തികളുമെല്ലാം അമ്പയെ പരാജയപ്പെട്ട് നിൽക്കപ്പെടുമ്പോൾ പാപത്തിന് മോചനം തരാമെന്ന് ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച യേശു ക്രിസ്തുവാണ് പാപപരിഹാരവൻ. അതെല്ലാം നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു പറയുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും തലവേദനയായി നടന്നിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളെ മാറ്റി മറിച്ചത് ഇവിടുത്തെ ഇസങ്ങളോ ഇവിടുത്തെ തത്വചിന്തകളോ ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളോ അല്ല ഞങ്ങളെ മാറ്റി മറിച്ചത്. ഞങ്ങൾ പ്രതിദാനം ചെയ്ത സംഘടനകളല്ല ഞങ്ങളെ മാറ്റിയത്. ഞങ്ങൾ പിടിച്ച കൊടിയുടെ കളറുകളല്ല ഞങ്ങളെ മാറ്റിയത്. ഞങ്ങളെ മാറ്റിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹമാണ്, ഈ സുവിശേഷത്തിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക് മാറ്റം വരുത്തിയത്. അതുകൊണ്ടാണ് ഉച്ച സമയത്ത് ഈ ചൂടുള്ള വെയിലുള്ള ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നത് മറ്റൊരുത്തിനൊരു രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ ദിവ്യ സ്നേഹത്തിലേക്ക് ഈ ദേശനിവാസികളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ തകർന്നുടഞ്ഞ ഒരു ജീവിതത്തിനുടമയാണോ? നിങ്ങൾ തകർന്നുപോയ ഒരു അന്തരീക്ഷത്തിനുടമയാണോ? നിങ്ങളൊരു രോഗിയാണോ? നിങ്ങൾ ദുഃഖമനുഭവിക്കുന്നവരാണോ? എങ്ങനെ ഈ പാപ വഴിയിൽ നിന്ന് വിമോചനം നേടണമെന്ന് എങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്കൊരു പരിഹാരകരുണ്ട്. നേർച്ചകൾ വേണ്ടാത്ത, കാഴ്ചകൾ വേണ്ടാത്ത, ആചാര അനുഷ്ഠാനങ്ങൾ വേണ്ടാത്ത, ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഇരുന്നാലും ഏത് സാഹചര്യത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് യേശുവേ നാഥ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ, എന്റെ പാപത്തെ ഒന്ന് പരിഹരിക്കണമേ, എന്റെ പാപത്തെ ഒന്ന് പരിഹരിച്ചു തരണമേ, നല്ല മനുഷ്യനായി ജീവിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കണമെന്ന് ആര് ഹൃദയം തുടങ്ങി വിളിക്കുന്നുവോ അവന്റെ അരികിൽ വന്ന് അവനോടുകൂടെ ചേർന്നിരുന്നു കൊണ്ട് അവന്റെ പാപത്തെ തിന്മ പ്രവൃത്തികളെ മടിച്ചു മാറ്റി നല്ല മനുഷ്യനായി ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ക്രിസ്തുയേശുവിന്റെ ദിവ്യ സന്ദേശം, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സന്ദേശം. അതുകൊണ്ടാണ് ഞങ്ങളും ഇതുപോലെ സുവിശേഷ പ്രഘോഷകരായി ഈ തിരുമോരങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ ഉയർത്തിയ, ഞങ്ങളെ നടത്തിയ പാപവഴികളിൽ ഞങ്ങൾക്ക് മാറ്റം നിന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഉടഞ്ഞുപോയ ഒരു പാത്രം പോലെ തകർന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതം. യേശു നിങ്ങളെ പണിയും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഒരു മനുഷ്യൻ കാട്ടിലകപ്പെട്ടു പോയി, അവന്റെ കയ്യിൽ അവന്റെ മടിക്കുത്തിൽ ഭക്ഷണ സാധനങ്ങളുണ്ട്, അവന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അവയൊന്നും അവനെ രക്ഷിച്ച് നല്ല വഴികളിൽ എത്തിക്കുകയില്ല. അവന്റെ കയ്യിൽ ഈ ആയുധങ്ങളോ അവന്റെ ആരോഗ്യമോ ആ കാട്ടിലകപ്പെട്ട അനുഭവത്തിൽ നിന്ന് അവനെ വെളിയിൽ കൊണ്ടുവരുവാൻ കഴിയാതിരിക്കപ്പെടുമ്പോൾ അവനെ കാട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ നല്ലൊരു വഴി കാട്ടിയാണ് അവന് ആവശ്യം. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പണമുണ്ട്, പ്രതാപമുണ്ട്, ആയുധമുണ്ട്, ഇവയെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെ നേരെ വഴി കാട്ടുവാൻ നല്ലൊരു വഴി കാട്ടിയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ സത്യമാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ജീവനാകുന്നു, ഞാൻ വഴിയാകുന്നു എന്ന് യേശു ക്രിസ്തു ലോകത്തെ നോക്കി പ്രഖ്യാപിച്ചത്. വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണോ? മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയാണോ? നാളെ എന്തായി തീരുമെന്നുള്ള അവസ്ഥയാണോ? സ്നേഹിത, ഇന്ന് മുതൽ ഞാൻ വിളിച്ചു പറയാം, നിനക്കൊരു വഴിയുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ തികവുള്ള വഴിയാണ്, അത് സത്യമായ വഴിയാണ്. യേശു ക്രിസ്തു ഇരുട്ടിൽ നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും.
ഏറ്റവും നല്ല മനുഷ്യരായി ജീവിപ്പിക്കുവാൻ, നല്ല സമൂഹത്തിന് ഉടമകളായി തീർക്കുവാൻ യേശുവിന് കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമെന്ന് ആര് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു? അത് ഭർത്തവനെന്നോ വെളുത്തവനെന്നോ ഭാഷാന്തര വ്യത്യാസമില്ലാതെ മാനവനായി പിറന്ന ഏത് വ്യക്തിയും യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവന്റെ അരികിലേക്ക് വന്ന് അവന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന മഹാദൈവത്തെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് വരിക, യേശുവിന്റെ സ്നേഹം അനുഭവിക്കപ്പെടുക. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടന്മാരായി ജീവിതം മുന്നോട്ട് നിങ്ങട്ടെ. യേശു ക്രിസ്തു വരാനായി അവൻ രാജാധിരാജാവായി എഴുന്നള്ളുമ്പോൾ നിങ്ങളെ കൂടെ അവന്റെ അരികിൽ ചേർക്കപ്പെടുവാൻ ഒരുങ്ങി കൃപാവേശമേ എന്നോർമ്മപ്പെടുത്തിയെന്ന വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു രാജാധിരാജാവ്, യേശു ക്രിസ്തു കർത്താധികർത്താവ്, ആ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക ദേശമേ. ഇത്രത്തോളം സമയം ഞങ്ങളെ ദേശത്ത് ശ്രദ്ധിച്ച എല്ലാ നല്ലവരായ ദേശവാസികൾക്ക് നന്ദി അറിയിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കഥാവിയെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഉച്ചകഴിഞ്ഞതായ സമയത്ത് ഈ ദേശത്ത് കടന്നു വന്ന് നല്ലവനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ദൈവം നൽകിയ നല്ല വസനത്തിനായ സ്തോത്രം. ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിച്ചതായ എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടതായ സന്ദേശം അവരുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ കാരണമായി തീരണമേ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് കാരണമായി തീരണമേ. അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു വിടുതൽ ഈ ദേശത്ത് ദൈവം അയക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം ദൈവം അയക്കണമേ. വ്യക്തി ജീവിതങ്ങളിൽ സ്വസ്ഥതയും ആശ്വാസവും ദൈവം അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്ത് കടന്നു വന്ന് സത്യസുവിശേഷത്തെ പ്രസ്താവിക്കുവാൻ അങ്ങയുടെ ദാസന്മാരെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. ദൈവം നൽകിയ പ്രാപ്തിക്കും കഴിവിനും ഒത്തവണ്ണം നാമേ കർത്താവ് ദേശത്തിന്റെ വിവിധ കോണുകളിൽ ദൈവവചനം അവർ പ്രഘോഷിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഏറ്റവും ആമേ നല്ല നിലകളിൽ പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കേട്ടതായ സന്ദേശം സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുവാനായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി തരുവാൻ ഒരു സഭ തൊട്ടടുത്ത് കുറിച്ച് എബനേസർ ന്യൂ ഇന്ത്യ ദേവസഭ ആ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളവരാണ്. നിങ്ങൾക്ക് നിങ്ങളെ സമീപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ 6 സ്റ്റേഷനുകളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം മറ്റുമല്ലാതെ പങ്കുവെക്കുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. അതിനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന ദൈവദാസന്മാരോടുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.